ഹലോ എല്ലാവർക്കും, ഗുഡ് മോർണിംഗ്. ദേ ഇപ്പൊ എണീച്ചിട്ടുണ്ടോ? 10 മണിയായി. 10 മണി എണീച്ചിട്ടുണ്ടോ കേട്ടോ. കാരണം ഈ പിള്ളേര് ഉറങ്ങില്ലേ. ഈ പിള്ളേരൊക്കെ 3 മണിക്ക് ഉറങ്ങി. നമുക്ക് ഞാനും സരിതത്തിൽ 2 മണിക്ക് ചായ ഉണ്ടാക്കി കുടിച്ചോ. ഈ പിള്ളേര് 3 മണിക്ക് എണീച്ചു. അല്ല പിള്ളേര്, എന്താണ് ഓർക്കാൻ വരാത്തേ? ഇങ്ങ നോക്കൂ, എന്താണ് ഉറങ്ങാത്തേ? ഹലോ, ഗുഡ് മോർണിംഗ് സാധാജി. എന്താ ചെയ്യുന്നു? ചായ ഉണ്ടാക്കുന്നേ? ചായ ഉണ്ടാക്കാം. പിള്ളേര് എത്ര മണിക്ക് ഉറങ്ങി പറഞ്ഞു കൊടുത്തേ? 3 മണി. ആ, ഞാൻ വിചാരിച്ച നമുക്ക് രണ്ടുപേര് കുറെ നേരം വർത്തമാനം പറയും വിചാരിച്ച. പക്ഷേ നമുക്ക് നന്നായിട്ട് ഓർക്കാൻ പറഞ്ഞു. ഈ പിള്ളേര് ഡ്രോയിങ് ചെയ്യും, പിന്നെ അത് ടെഡി ബിയർ എല്ലാം കൊണ്ടുവരും. രണ്ടുപേരും എന്തോരൊക്കെ ഇതുണ്ടായിരുന്നു, പ്ലേയിങ് ഉണ്ടായിരുന്നു. പുണ്യസുഖം കൂട്ടില്ലല്ലോ, അതൊക്കെ ഉണ്ടാവും കുറെ പ്ലേയിങ്. ഇപ്പൊ രാവിലെ എണീച്ചിട്ടും ഭയങ്കര പ്ലേയിങ് ഉണ്ട്. അപ്പൊ ദേ ഇപ്പൊ ദേ എണീച്ചിട്ടുണ്ട്. 10 മണിയായി. 3 മണി ഉറങ്ങി. 3 മണിക്ക് പത്തിനാ രാവിലെ 8 മണി എണീച്ചോ. തളവേദന ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ ഞാൻ കുറച്ചു നേരം ഉറങ്ങുന്നു വിചാരിച്ച് ഉറങ്ങിപ്പോയി. പക്ഷെ 10 മണി എണീച്ചു. അപ്പൊ ഇപ്പൊ ഇത് എണീച്ചിട്ട് ബ്രഷ് ചെയ്തോ. അപ്പൊ ചായ ഉണ്ടാക്കുന്നു. അപ്പൊ വേഗം വേഗം ചായ ഉണ്ടാകാം അല്ലേ. അപ്പൊ ഇത് ചായ ചരിതാതിഥി ഉണ്ടാക്കി. ഇത് നമുക്ക് രണ്ടു പേർക്ക് ചായ, സൈഡിലെ മിക്ചർ. ഈ പിള്ളേരെ അവിടെ മമ്മി ആൻറ്റിക്ക് വീട്ടിൽ പോയി മിക്സർ കൊണ്ടുപോകാൻ വെച്ചു. രണ്ട് പാക്കറ്റ്. അപ്പോൾ രണ്ടുപേർ കളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചായ മിക്സർ കഴിക്കുന്നുണ്ട്. ഫുഡ് ഉണ്ടാക്കണം. ഇത് ചായ കുടിച്ചിട്ട് പിന്നെ നമുക്ക് പുട്ടു. ഇന്ന് പുട്ടു പയർ പിള്ളേരൊക്കെ ദോശ. എന്താ പരിപാടി? വാവ്, സൂപ്പർ ഉണ്ടല്ലോ. സൂപ്പർ സൂപ്പർ. അജിക്ക് പോണോ? വന്നിന്താ സരിതാജി? ആജ ജെ ഹാമി മസ്റൂം നേപാലി ഫുഡ്. മസ്റൂം അന്ത മസ്റൂം അനി കേരെ എ മദാച്ചി മുലാര മുലാ ആലു കോസാനി നേപാലി സ്റ്റൈൽ. അപ്പൊ ഇന്ന് നമുക്ക് സരിതാദി വന്നിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മ നേപ്പാളി സ്റ്റൈലിലെ ഇത് എന്താ കൂണ് അല്ലേ? കൂണ് മസ്റൂം. മസ്റൂം ഉണ്ടാക്കാം. പിന്നെ നമുക്ക് അവിടത്തേക്ക് ഒരു ഡിഷ് ഉണ്ടോ, ഉള്ളക്കരന്ന്, പിന്നെ മുളക്, പിന്നെ ചീസ്, പിന്നെ റാഡിഷ്. റാഡിഷിലാക്കി മനസ്സ മലയാളം എനിക്ക് അറിയില്ല. പിന്നെ അങ്ങ അവിടത്തേക്ക് ട്രഡീഷണൽ ഫുഡ്. ട്രഡീഷണൽ മീൻസ് അവിടത്തെ ഉണ്ടാക്കും. അപ്പൊ നോർമൽ ഫുഡ് നമുക്ക് ഡെയിലി കഴിക്കില്ല. അങ്ങനത്തെ ഫുഡ് നമുക്ക് ഇന്ന് രണ്ടുപേരും ഉണ്ടല്ലോ. അപ്പൊ ഉണ്ടാക്കി കഴിക്കാം. അപ്പൊ ദേ ചായ കുടിച്ചിട്ടില്ല കേട്ടോ. അമ്മ ഏത്തപ്പഴം കൊണ്ടുവരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് പുട്ടു ഏത്തപ്പഴം ഭയങ്കര ഇഷ്ടമാണ്. ഏത്തപ്പഴം പുട്ടുപൊടി മിക്സ് ചെയ്തിട്ട് സ്റ്റീം ചെയ്ത് കഴിക്കും, നല്ല ടേസ്റ്റ്. അപ്പൊ ഞാൻ ഇന്ന് സരിതാദിക്ക് അങ്ങനത്തെ ഉണ്ടാക്കി കൊടുക്കട്ടെ. പുട്ടും പഞ്ചസാര മതി. പുട്ടും പഴം അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാനും പഴം വേണ്ടി വെയിറ്റിംഗ് ഉണ്ടോ? അത് താപ്പയില്ലാത്ത എന്താ പുട്ടു പോണോ? അപ്പൊ അതെ വേഗം വേഗം ഉണ്ടാക്കുന്നു. പിന്നെ ലഞ്ചും ഉണ്ടാക്കുന്നു. അയ്യോ, കേക്ക് കറിക്കോ? അയ്യോ, നാനി ഒരു കേക്ക് കറിക്കോ കേളേക്കോ. ആ ചുന്ദരി പിന്നെ കളിക്കുന്നുണ്ടോ? ആ ലുലുമോൾ എവിടെ? ഈ ലുലുമോൾ അപ്പുറത്താ കിളി കൂടു. ലുലുമോൾ ഓക്കെ ഓക്കെ, എൻജോയ് എൻജോയ്. സ്കൂട്ടർ കുതാവുന്നുണ്ടോ? പറയുന്നുണ്ടോ അവിടെ കിളി കുടുക്ക അവിടെ? അത് സൈക്കിൾ ഓടിച്ചിട്ട് പറയുന്നുണ്ടോ ലുലുമോൾ? എന്റെ മോന് ചക്കര അപ്പു പറയുന്നുണ്ട്. പുട്ടു വെന്തോ? പുട്ടു വെന്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പയറ് പുട്ടു വറുത്ത് മതി.
ഫുള്ള് കഴിക്കുന്നു പറ്റൂല, അപ്പോ ഹാഫ് ഹാഫ് കഴിക്കാം. സൈതാ ദീദി ഞാനും ഡ്രോയിങ് ബുക്ക് അവിടെ ഇല്ലേ? അത് തീർന്നു, വേറെ കാര്യം. അപ്പൊ നമുക്ക് പുട്ട് പയര് കഴിച്ച് കഴിഞ്ഞോട്ടോ. അപ്പൊ അവിടുത്തെ നമുക്കത് കൂണു മഷ്റൂമ് കഴുകിയിട്ട് വെള്ളമില് വെക്കണം, പെറ്റിനെ കടത്താവും. അപ്പൊ ഞാൻ വേഗം ഉണ്ടാക്കട്ടെ. മഷ്റൂമില് ഞാൻ സവാള, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ തക്കാളി, പിന്നെ ഇച്ചിരി ചില്ലി പൗഡർ, പിന്നെ മണൽപ്പൊടി, അത്ര ഇടും, വേറെ ഒന്നും ഇടൂല. ജസ്റ്റ് വേറെ സവാള തക്കാളിക്കിട്ട് നന്നായിട്ട് ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് ഇത് ഉള്ളക്കരന്ന്, പിന്നെ ഇത് റാഡിഷ്. ഇത് മലയാളമില് എന്താ പറയാ, അറിയില്ല. ഇംഗ്ലീഷില് നമുക്ക് ക്യാരറ്റ് ഉണ്ടല്ലോ, ക്യാരറ്റ് ഉണ്ടല്ലോ, അതുമാതിരി ഇത് ചുമപ്പു, പിന്നെ വെള്ള. പക്ഷെ ഇത് കുറച്ച് എരിയു അല്ലെ ചേച്ചി? അപ്പൊ ഇത് എവിടെ കാശ്മീരില നമുക്ക് നേപ്പാളി കറി ഭയങ്കര ഈസി ട്ടോ, നമുക്ക് കഷ്ടം ഒന്നും ചെയ്യണ്ട. സവാള, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, നമുക്ക് മസാല ഒന്നും ഇല്ല. പിന്നെ തേങ്ങ ഇടൂല, മസാല ഇടൂല. അപ്പൊ നമുക്ക് വെരി സിമ്പിൾ ഫുഡ്, വെരി ഈസി. ഹായ് ദീദി, നേപ്പാളി ഫുഡ് വെരി ടേസ്റ്റി, ഏറ്റവും ഈസി അല്ലേ? വെരി ടേസ്റ്റി പറയൂല കേട്ടോ, നമുക്ക് ടേസ്റ്റി, പക്ഷെ നിങ്ങൾക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല, അറിയില്ല. കേരള ഫുഡ് വേറെ ലെവൽ, വേറെ. അപ്പൊ ദേ നമുക്ക് മഷ്റൂം റെഡി ആയിട്ടുണ്ടോ? മഷ്റൂം, പിന്നെ അടുത്ത ഞാൻ ഇത് ഉള്ളക്കരന്ന് ആ റാഡിഷ്, തക്കാളി, ഒരു സവാള, പച്ചമുളക് ഇട്ടിട്ട് ശരിക്കും ഇത് ഉള്ളക്കരനും റാഡിഷ് പച്ചമുളക് മാത്രം ഇട്ടാൽ മതി. നമുക്ക് ഇത് തക്കാളി സവാള ആവശ്യമില്ല. പക്ഷെ എനക്ക് അങ്ങനെ ഇട്ട് കഴിക്കുന്നു ഇഷ്ടം. ആരെ വീണ? അയ്യോ, ജ്യൂസ് ഈസ് റെഡി. താങ്ക് യു. അപ്പൊ ഇതൊക്കെ റെഡി ആക്കിട്ടുണ്ട്. ഇതിൽ ചില്ലി പൗഡർ, മണൽപ്പൊടി, ഇച്ചിരി വെളിച്ചെണ്ണ ഇട്ടിട്ടു. ശരിക്കും നമുക്ക് ചില്ലി പൗഡർ, യെല്ലോ പൗഡർ ഒന്നും ഇടണ്ട, മണൽപ്പൊടി ഒന്നും ഇടണ്ട. ഇത് വെറുതെ വെജിറ്റബിൾസ് വേവിക്കണം. വേവിച്ച് ശേഷം നമുക്ക് ചീസ് ഇടണം. അതത് പക്ഷെ എനിക്ക് ഇച്ചിരി എരിവ്, ഇച്ചിരി കളറ് അങ്ങനത്തെ ഇഷ്ടം, അതിന് വേണ്ടി ഒക്കെ ചില്ലി പൗഡർ ഒക്കെ ഇടുന്നുണ്ട്. അപ്പൊ ഞാൻ വേവിക്കാം, പിന്നെ ലാസ്റ്റ് ഫൈനല് ഞാൻ കഴിച്ചു കൂട്ടാ. അതെ, ഫുഡ് ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ നമുക്ക് കുളിക്കാം. സൈതാ ദീദി കുളിക്കുന്നുണ്ട്, അത് കഴിഞ്ഞ് ഞാൻ കുളിക്കാം. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാം. ഫുഡ് സ്മോൾ റൈസ് വെച്ചിട്ടുണ്ടോ? അത് കഴിഞ്ഞിട്ട് ഇത് ചീസ് ഉണ്ടാക്കിയിട്ടില്ലോ, കറി, ആ കറി, പിന്നെ ഇത് മഷ്റൂം, പിന്നെ ചമ്മന്തി, തേങ്ങ ചമ്മന്തി, പിന്നെ തേങ്ങ ചമ്മന്തി, അടുത്ത സലാസ്, ഇനി നോൺ വെജ് ഒന്നും ഇല്ല. പിന്നെ ബിരിയാണി ഉണ്ടോ? ഇന്നലേക്ക് ബാലൻസ് ബിരിയാണി ഉണ്ട്. അപ്പൊ നമുക്ക് അത് വേണമെങ്കിൽ അതും ചൂടാക്കി കഴിക്കാം. വാട്ട് റൈസ്? റൈസ് കുളിച്ചിട്ട് കഴിക്കുന്നുണ്ട്, ചോറ് കഴിക്കുന്നുണ്ട്. ബിരിയാണി എനിക്ക് വേണ്ടി ചൂടാക്കുന്നുണ്ട് ഇത്. പിന്നെ ആൻസിക്കുട്ടി ഇന്ന് ബിരിയാണി കഴിച്ചു, ബിരിയാണി കഴിച്ച് ബിരിയാണി ഇത് അമ്പമ്മോ എന്താ തല പോവും. ബിരിയാണി സല്ലാസ്, ചമ്മന്തി. പിള്ളേരെ ഇപ്പൊ പിള്ളേരെ എവിടെ പോയി? പുറത്തുണ്ടോ? അപ്പൊ ഇത് ഞാനൊക്കെ വേണ്ടി ഇത് എങ്ങനെ ഒരുമിച്ചിട്ട് എന്റെ പിള്ളേരെ എവിടെ? എന്റെ അമ്മേ ചുണ്ടിരി, ചുണ്ടിരി പയറും കഴിക്കുന്നു ട്ടോ. കൊറച്ച് ചിക്കന് തരാട്ടോ, ചിക്കന്.
നാശന കുട്ടി എന്റെ കഴിക്കുന്ന ബിരിയാണി ചിക്കന് താടാട്ടോ, ചൂടാക്കട്ടെ അത് ചിക്കൻ താടാട്ടോ. പൊന്നു ബിരിയാണി ഒന്നും തിന്നൂല, ഈ രണ്ടു പേര് പുറത്ത് ഇരിക്കുന്നുണ്ടല്ലോ പാവ. അപ്പൊ എന്റെ പിള്ളേര് പുറത്ത് കഴിക്കുന്നുണ്ടല്ലോ, അപ്പൊ ഞാനും ഫുഡ് ഒക്കെ പുറത്ത് കൊണ്ടുവന്നിച്ചോ. അതെ, സജാജിക്ക് ചോറ്, ഇടയ്ക്ക് ബിരിയാണി, പിന്നെ ഇത് നസ്മക്ക് ബിരിയാണി, പൂനസക്ക് വൈറ്റ് റൈസ്. ആ അപ്പൊ കഴിക്കാട്ടോ. നീ ഉണ്ടാക്കോ, ഇത് എനിക്കൊന്നും ഉണ്ടാക്കുന്നുണ്ടല്ലോ. എന്ത് സാധനം? ആണോ? ഇത് ഞാൻ ആദ്യമായിട്ടാണ്. അമ്മ കഴിക്കൂല, അതെ ഞാൻ ഫുഡ് കഴിച്ചോ, ബിരിയാണി കഴിച്ചിട്ട് ഔഷധി രണ്ട് മാംസം ആയിട്ടുണ്ട്. മിണ്ടാതിരിക്കരുത്, അല്ല ഞാൻ ബിരിയാണി കഴിച്ച, അയ്യോ ഇന്നലെ രാത്രി അങ്ങനെ ബിരിയാണി കഴിച്ച ഔഷധി ആയി. അപ്പൊ ഇപ്പം ബിരിയാണി കഴിച്ച നല്ല ഓർക്കമുണ്ട്. പക്ഷെ എന്താ പ്രശ്നം, ഞാനൊക്കെ അങ്ങമാലി പോണം, അപ്പൊ അതിന് വേണ്ടി ഇപ്പൊ ഉറങ്ങലും പറ്റൂല. അപ്പൊ നിർബന്ധം, നല്ല ക്ഷീണം വരും കഴിച്ചിട്ട്. നല്ല അടിപൊളി ബിരിയാണി ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ്. പിന്നെ ഇപ്പൊ അതെ, അപ്പൊ ഞാൻ കഴിച്ചിട്ട് പിള്ളേരും കഴിച്ചിട്ട് പിള്ളേർക്ക് രണ്ടു പേർക്കെ ഒച്ച ബഹളം അല്ലേ, ഒച്ച ബഹളം ഇല്ലാത്ത ഇപ്പൊ രണ്ടു പേർക്ക് നല്ല ഒച്ച ബഹളം ഉണ്ടോട്ടോ. പാവ രണ്ടുപേര് കൊറേ നാല് ശേഷം കാണണുണ്ടല്ലോ, ഭയങ്കര ഹാപ്പി. പൂനസ് ഭയങ്കര ഹാപ്പി ഉണ്ട് കേട്ടോ. പിന്നെ അപ്പൊ ഞാൻ അങ്കമല്ലി പോവാം. ദേ സരിതാജിക്ക് പാവം കുറച്ച് ഐബ്രോ ചെയ്ത് കൊടുക്കട്ടെ, സുന്ദരി ആക്കി കൊടുക്കട്ടെ. പക്ഷെ എനക്ക് ഐബ്രോ ചെയ്യാനും ആറില്ലോ, പാർലർ പോയി. അതെ, അയ്യോ വേണ്ട. നിന്റെ ദാടിയൊക്കെ ഷേപ്പ് ചെയ്ത് അപ്പേ, അയ്യോ. അപ്പൊ എന്താ പറയുന്നു, പറഞ്ഞു പറഞ്ഞു വാക്കുകളും തിരുക്കും തിരുന്നു പോയി ഞാൻ. അപ്പൊ ഐബ്രോ ചെയ്തി കഴിഞ്ഞു, സുന്ദരി ആക്കി തന്നു. എന്റെ ചേട്ടി ചെയ്തി കഴിയും, ഐബ്രോ ഏനോ രവി പോയല്ലോ. നമുക്ക് എല്ലാവർക്കും ഐബ്രോ ചെയ്യുമ്പോ ഭയങ്കര നമുക്ക് എന്താ ഫേസ് നന്നായിട്ട് ക്ലീൻ ആയി തോന്നും. ഇത് ഐബ്രോ പിന്നെ ഫോർഹെഡ് അങ്ങനെ ഉണ്ട്, എനക്ക് അങ്ങനെ ഉണ്ട് കേട്ടോ. ഐബ്രോ ചെയ്യുമ്പോ എനക്ക് സ്വന്തം സുന്ദരിയായി അതിൽ തോന്നും. ആ സാറേ, ഇതിൽ വെള്ളപ്പറം ചെയ്യും. പക്ഷെ ഞാൻ ആഴ്ചയായിട്ട് ചെയ്യും, ഞാനൊക്കെ ഐബ്രോ മസ്റ്റ് ചെയ്യുന്നു. ഐബ്രോ ചെയ്താല് ഞാനൊക്കെ സ്വന്തം ഞാൻ സുന്ദരിയായിട്ട് എന്താ തോന്നും. അപ്പൊ ഞാൻ ഇപ്പൊ റെഡി ആയിട്ട് ഞാൻ അങ്കമാലി പോവും. അങ്കമാലി പോയിട്ട് കുറച്ച് പനിയുണ്ട്, അങ്കമാലി പോണു. അത് കുറച്ച് ശതങ്ങളും മെടിക്കുന്നുണ്ട്. എപ്പോഴേ അങ്കമാലി മാത്രം പോവും ഞാൻ. അപ്പൊ ഇന്നും ഞാനും സരിതാജി പിള്ളേർ പോയിട്ട് വരേ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. അപ്പൊ ഞാൻ അങ്കമാലി പോവാ, സരിതാജി ഞാൻ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ദുബായ് സരിതാജി വന്നിരുന്നു, ബൈ. ഞാൻ ശരിക്കും ഇച്ചിരി നേരം ഉറങ്ങുന്നു വിചാരിച്ച്, പക്ഷേ 3 മണി 3.5 4 മണി അപ്പോൾ പോയിട്ട് വരാട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ 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 ബൈ.